ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ലേൺ ടു കോഡ് ഫ്രം സീറോ ടു ഹീറോ. ഡാറ്റ സയൻസിൻ്റെ തന്നെ ലെക്ചർ 9 ആണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത്. ദിസ് ലെക്ചർ എക്സ്പ്ലെയിൻസ് യു അബൌട്ട് വേർ ഡു വി ഫൈൻഡ് ബിഗ് ഡാറ്റ. നമ്മൾ ഈ ബിഗ് ഡാറ്റ നമ്മളുടെ റിയൽ ലൈഫിൽ എവിടെയാണ് നമ്മൾ കാണുന്നത് എന്ന ഭാഗം പഠിപ്പിക്കുന്നത്. വി ഫൈൻഡ് big data in big companies like Facebook, which keep track of users' names, data, photos, videos, recorded messages, and so on. ഇങ്ങനെ big data വലിയ വലിയ കമ്പനി ലൈക്ക് ഫേസ്ബുക്ക്. ഫേസ്ബുക്ക് ഒരു വലിയൊരു കമ്പനിയാണല്ലോ. അപ്പൊ അതില് ആ ഫേസ്ബുക്കില് ലോഗിൻ ചെയ്ത ആളുകളുടെ യൂസേഴ്സ് നെയിംസ്, ഡാറ്റ, അവരുടെ ഡാറ്റകള്, ഫോട്ടോസ്, വീഡിയോസ്, റെക്കോർഡഡ് മെസ്സേജസ്, ഇങ്ങനെ പല പല ഡാറ്റാസ് ഒക്കെ കീപ് ട്രാക്ക് ചെയ്യുന്നുണ്ട്. ദിസ് മീൻസ് ദ ഡാറ്റ ഹാസ് എ ലാർജ് വെറൈറ്റി വിത്ത് 2 ബില്യൺ യൂസേഴ്സ്. കുറേ ആളുകളാണ് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 ബില്യൺ യൂസേഴ്സിൻ്റെ ലാർജ് വെറൈറ്റി ഓഫ് ഡാറ്റ തന്നെ ഉണ്ട്. ദ വോളിയം ഓഫ് ഡാറ്റ സ്റ്റോർഡ് ഇൻ ദ സെർവേഴ്സ് ഇസ് ട്രെമെൻഡസ്. ഫേസ്ബുക്ക് റിക്വയേഴ്സ് റിയൽ ടൈം റിപ്പോർട്ടിംഗ്. ദസ് ദ കമ്പനി ഈസ് ഇൻവെസ്റ്റിംഗ് ടു ഇൻക്രീസ് ദ പ്രോസസ്സിംഗ് പവർ, ഇൻക്രീസിംഗ് ദ വെലോസിറ്റി ഓഫ് ദ ഡാറ്റ സെറ്റ്. അപ്പം നമുക്കറിയാം ഫേസ്ബുക്ക് വളരെ 2 ബില്യൺ യൂസേഴ്സ് ഒക്കെ അതിൽ കൂടുതൽ തന്നെ ആയിട്ടുണ്ടാവും ഇപ്പം ഈ സമയത്ത്. അപ്പം അടുത്ത വേറൊരു ഏരിയ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ട്രേഡിംഗ് ഡാറ്റ. ദിസ് നെക്സ്റ്റ് എക്സാമ്പിൾ, റെക്കോർഡ് ദ സ്റ്റോക്ക് പ്രൈസ് എവറി സെക്കൻഡ്. ഇറ്റ് റിക്വയേഴ്സ് മോർ മെമ്മറി അല്ലേ, കൂടുതൽ മെമ്മറിയുടെ ആവശ്യമാണ്. കാര്യം എന്തുകൊണ്ടാണ്? സ്റ്റോക്ക് പ്രൈസ് ഓരോ നിമിഷം ഇങ്ങനെ മാറി 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 കളിക്കുകയാണ്. അപ്പൊ അത് റെക്കോർഡ് ചെയ്യാൻ തന്നെ എവറി സെക്കൻഡ് ദേ ഹാവ് ടു റെക്കോർഡ് ഇറ്റ്. അപ്പൊ അതുകൊണ്ട് എന്താണ്, മോർ മെമ്മറി ആവശ്യമാണ്. അപ്പൊ ഫിനാൻഷ്യൽ ട്രേഡിംഗ് ഡാറ്റ ബിഗ് ഡാറ്റൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. ഫേസ്ബുക്കും അതേപോലെയാണ്. അടുത്ത് നമ്മൾ ഡീൽ ചെയ്യുന്നത് ബിസിനസ് ഇന്റലിജൻസ് ടെക്നിക്സിനെ കുറിച്ചാണ്. ബി സ്റ്റാൻഡ്സ് ഫോർ ബിസിനസ്, ഐ സ്റ്റാൻഡ്സ് ഫോർ ഇന്റലിജൻസ്. Data skills and business intelligence knowledge and intuition. പിന്നെ ഡാറ്റയുടെ സ്കിൽസും ബിസിനസ് ഇന്റലിജൻസിന് നോളജ് അറിവും പിന്നെ ഇൻട്യൂഷൻ, സർട്ടൺ ഇൻട്യൂഷൻ വെച്ചിട്ട് നമ്മൾ പാസ്റ്റ് ഒക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഫ്യൂച്ചർ പ്രെഡിക്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അതുപോലെ ദ ഇൻഫോർമേഷൻസ് പുട്ട് ഇൻ ഫോർ ബിസിനസ് ഇന്റലിജൻസ് അനാലിസിസ് where all your data skills combined with business intelligence knowledge and intuition to explain the past performance of your company. അപ്പം ഇവിടെ മെയിൻ ആയിട്ട് ബിസിനസ് ഇന്റലിജൻസ് അനാലിസിസ് ആണ് നടക്കുന്നത്. അവിടെ എല്ലാ ഡാറ്റ സ്കിൽസ് അത് എന്തായിട്ട് കമ്പൈൻ ചെയ്യുന്നു, ബിസിനസ് ഇന്റലിജൻസ് നോളജ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു, കൂടാതെ കുറച്ച് ഇൻട്യൂഷനും എല്ലാം ചേർത്ത് നമ്മൾ പാസ്റ്റ് പെർഫോമൻസ് ഓഫ് യുവർ കമ്പനി നമ്മൾ കണ്ടുപിടിക്കും. ഹിയർ യു വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ആൻസേഴ്സ് ഫോർ വാട്ട് ഹാപ്പൻഡ്, എന്താ സംഭവിച്ചത്, വെൻ ഡിഡ് ഇറ്റ് ഹാപ്പൻ, ഹൗ മെനി യൂണിറ്റ്സ് ഡിഡ് ബി സെൽ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ എത്ര സെൽ ചെയ്തു, നമ്മളെ ബിസിനസ്സിൽ എത്ര പ്രോഗ്രസ് ഉണ്ടായി, ഇൻ വിച്ച് റീജിയൻ ഡിഡ് ബി സെൽ ദ മോസ്റ്റ് ഗുഡ്സ് ആൻഡ് മെനി മോർ. അങ്ങനെ പല പല പാസ്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും ബിസിനസ് ഇന്റലിജൻസ് അനാലിസ്റ്റ് ഹെൽപ്പോടുകൂടി. എ ഗുഡ് ബിസിനസ് ഇന്റലിജൻസ് അനാലിസ്റ്റ് വിൽ നോട്ട് ഓൺലി ലുക്ക് എ പ്രോബ്ലം ഓൺലി ഫ്രം വൺ ആംഗിൾ, ഹി ഓർ ഷീ വിൽ ബി ഏബിൾ ടു എക്സ്ട്രാക്ട് ഓൾ ഇൻഫോർമേഷൻ നീഡഡ് ടു സോൾവ് ദ പ്രോബ്ലം ഫ്രം ഓൾ ആംഗിൾസ്. എല്ലാ ആംഗിളിലും കൂടി എങ്ങനെ സോൾവ് ചെയ്യാം ഒരു പ്രോബ്ലം എന്നുള്ളത് ഒരു നല്ലൊരു ബിസിനസ് ഇന്റലിജൻസ് അനാലിസ്റ്റ് കണ്ടുപിടിക്കും. ഷീ വിൽ ബി ഏബിൾ ടു സോൾവ് ഓൾ ദ പ്രോബ്ലംസ് ഓഫ് ഇമെയിൽ മാർക്കറ്റിംഗ്. അതൊരു എക്സാമ്പിൾ ആണ്. ബിസിനസ് ഇന്റലിജൻസ് ടെക്നിക്കൽ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ്, വി കളക്ട് ഓൾ ദ ഒബ്സർവേഷൻസ്. ഇവിടെ ഒബ്സർവേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ്, ലൈക്ക് സെയിൽസ് വോളിയം ആൻഡ് ന്യൂ കസ്റ്റമേഴ്സ്. ഏതൊരു ബിസിനസ് ആയാലും സെയിൽസ് വോളിയം ഉണ്ടാവും, പിന്നെ ന്യൂ കസ്റ്റമേഴ്സും ഉണ്ടാവും. വി കളക്ട് ഓൾ ദ ഒബ്സർവേഷൻസ് ലൈക്ക് സെയിൽസ് വോളിയം ആൻഡ് ന്യൂ കസ്റ്റമേഴ്സ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ക്വാണ്ടിഫിക്കേഷൻ. ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് റെപ്രസെൻറ്റിങ് ഒബ്സർവേഷൻസ് ആസ് നമ്പേഴ്സ്. ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ച ഈ ഒബ്സർവേഷൻസിനെ അല്ലെങ്കിൽ ഡാറ്റനെ അല്ലെങ്കിൽ സാമ്പിളിനെ നമ്മൾ എന്ത് ചെയ്യും, ക്വാണ്ടിഫൈ ചെയ്യും. ആസ് റെപ്രസെൻറ്റ് വി റെപ്രസെൻറ്റ് ദോസ് ഒബ്സർവേഷൻസ് ആസ് നമ്പേഴ്സ്, നമ്പറായിട്ട് തിരിക്കും. കണ്ടോ, അവിടെയൊക്കെ കണ്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു മെഷർ. അടുത്ത സ്റ്റെപ്പ് എന്താണ്, മെഷർ ചെയ്യുക എന്നുള്ളതാണ്. വിച്ച് ഇസ് ദ അക്യുമുലേഷൻ ഓഫ് ഒബ്സർവേഷൻസ് ടു ഷോ സം ഇൻഫോർമേഷൻ.
$350 revenue of first quarter. ആദ്യത്തെ മൂന്ന് മാസത്തിന്റെ ന്യൂ കസ്റ്റമേഴ്സ് ആണ് 50. അപ്പൊ ക്വാർട്ടർ ഒബ്സർവേഷൻസ് ആണ് മെഷർ ചെയ്യുന്നത്. പിന്നെ അടുത്ത എന്താണ് മെട്രിക്? എയിംസ് അറ്റ് ഗേജിംഗ് ബിസിനസ് പെർഫോമൻസ് ഓർ പ്രോഗ്രസ്. ബിസിനസിന്റെ പെർഫോമൻസും പ്രോഗ്രസ്സും അളക്കുന്നത് മെട്രിക്. മെഷർ റിലേറ്റഡ് ടു എ സിമ്പിൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക് ഓഫ് പാസ്റ്റ് പെർഫോമൻസ് ആണ് എന്ത് മെട്രിക്. മെട്രിക് എന്ന് പറയുമ്പോൾ ആ മെഷർ കൂടാതെ ബിസിനസ് മീനിങ് കൂടെ കിട്ടുന്നുണ്ട്, അച്ചീവ് ചെയ്യുന്നുണ്ട്. ആ ഒരു മെട്രിക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിസിനസ്സിന് ഒരു മീനിങ് അതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ദസ് മെട്രിക് ഈക്വൽ ടു റവന്യൂ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ്. ഇവിടെ നമ്മൾ കാണിച്ചു റവന്യൂ ഓഫ് ഫസ്റ്റ് ക്വാർട്ടർ, ആദ്യത്തെ മൂന്ന് മാസത്തിന്റെ റവന്യൂ ആണ് $350. പിന്നെ ന്യൂ കസ്റ്റമേഴ്സ് ആദ്യത്തെ മൂന്ന് മാസത്തിന്റെ, അപ്പം അത് 50 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, 350 ഡിവൈഡ് ബൈ 50 ചെയ്യുമ്പം നമുക്ക് എന്ത് സംഭവിക്കും, $7 കിട്ടും. ദസ് ഇറ്റ് ഹാസ് എ മീനിങ് ഫോർ ദ ബിസിനസ്. അപ്പൊ ഈ $7 ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മീനിങ് ഉണ്ട്. മെട്രിക് ആർ വെരി യൂസ്ഫുൾ ഫോർ കമ്പാരിസൺസ്. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെട്രിക് കുറെ കമ്പാരിസൺസിനും വളരെ ഉപയോഗമാണ്. നൗ യുവർ മെട്രിക് ഹാസ് ബിസിനസ് ആപ്ലിക്കേഷൻസ്. അടുത്ത എന്താ, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് KPI. Can we keep track of all possible metrics from a data set? ഒരു ഡാറ്റ സെറ്റിൽ നിന്ന് എല്ലാ പോസിബിൾ ആയ മെട്രിക്കും നമുക്ക് കീപ് ട്രാക്ക് ചെയ്ത് വെക്കാൻ പറ്റുമോ? ഡസ് ഇറ്റ് മേക്ക് സെൻസ് ടു ഡു ദാറ്റ്? നോ. സോ ചൂസ് എ മെട്രിക് ദാറ്റ് ഇസ് ടൈറ്റ്ലി അലൈൻഡ് വിത്ത് യുവർ ബിസിനസ്. എല്ലാ മെട്രിക്കും സാധിക്കുക, പക്ഷേ ചൂസ് എ മെട്രിക് ദാറ്റ് ഇസ് ടൈറ്റ്ലി അലൈൻഡ് വിത്ത് യുവർ ബിസിനസ്. നിങ്ങളെ ബിസിനസ്സായിട്ട് ടൈറ്റ്ലി അലൈൻ ചെയ്തിരിക്കുന്ന മെട്രിക്കിനെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. മെട്രിക് പ്ലസ് ബിസിനസ് ഒബ്ജക്റ്റീവ്സ് ഇസ് KPI. KPI പറഞ്ഞാൽ എന്താ, കെ സ്റ്റാൻഡ്സ് ഫോർ കീ, പി സ്റ്റാൻഡ്സ് ഫോർ പെർഫോമൻസ്, ഐ സ്റ്റാൻഡ്സ് ഫോർ ഇൻഡിക്കേറ്റേഴ്സ്. ദീസ് ആർ കോൾഡ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. കീ റിലേറ്റഡ് ടു യുവർ മെയിൻ ബിസിനസ് ഗോൾ. പെർഫോമൻസ് ഷോസ് ഹൗ സക്സസ്ഫുള്ളി യു ഹാവ് പെർഫോംഡ് വിദിൻ എ സ്പെസിഫൈഡ് ടൈം ഫ്രെയിം, ദറ്റ് ഇസ് വിദിൻ 3 മന്ത്സ്. എക്സാമ്പിളിലൂടെ എടുത്തത് മൂന്ന് മാസമാണല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ ഈ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട്, എത്ര സക്സസ് നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇൻഡിക്കേറ്റേഴ്സ് ദ ആർ വാല്യൂസ് ഓർ മെട്രിക്സ് ജനറേറ്റഡ് ഓൺലി ഫ്രം യൂസേഴ്സ് ഹു ഹാവ് ക്ലിക്ക്ഡ് ഓൺ എ ലിങ്ക് പ്രൊവൈഡഡ് ഇൻ യുവർ ആഡ് കമ്പെയിൻ. നിങ്ങളുടെ ആഡ് കമ്പെയിനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടുള്ള യൂസേഴ്സിൻ്റെ മാത്രം മെട്രിക്സ് എടുക്കുന്നതാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. മെട്രിക് could indicate the traffic of a page from your website that was visited by any type of users. അത് വേറൊരു എക്സാമ്പിളും കൂടിയാണ്. KPI shows the volume of the same traffic provided by the users that clicked the link on the ad campaign. Moreover, BI report, business intelligence report, and business intelligence dashboard are prepared with visuals and numbers. കൂടാതെ ഈ ബിസിനസ് എന്ത് ചെയ്യും, ബിസിനസ് ഇന്റലിജൻസ് അനാലിസ്റ്റുകൾ ബിസിനസ് ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും, ബിസിനസ് ഇന്റലിജൻസ് ഡാഷ്ബോർഡ് പ്രിപ്പയർ ചെയ്യും. അതിൽ എന്തൊക്കെ ഉണ്ടാവും, വിഷ്വൽസും നമ്പേഴ്സും ഒക്കെ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദസ് KPI കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഇസ് പ്രിപ്പയർഡ് ബൈ ബിസിനസ് ഇന്റലിജൻസ് അനലിസ്റ്റ് വൺസ് ദേ പ്രിപ്പയർ ദ മെട്രിക്. വൺസ് ദേ പ്രിപ്പയർ ദ മെട്രിക്. അപ്പം മെട്രിക് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് അവർ എന്ത് ചെയ്യുന്നത്, KPIs പ്രിപ്പയർ ചെയ്യും. ആദ്യം നമ്മൾ ബിസിനസ് ഇന്റലിജൻസ് ഇൻ ടെക്നിക്കൽ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ആദ്യം ഒബ്സർവേഷൻസ് നമ്മൾ കണ്ടുപിടിക്കും, പിന്നെ അത് ക്വാണ്ടിഫൈ ചെയ്യും. ക്വാണ്ടിഫൈ ചെയ്തതിന് ശേഷം മെഷർ ആക്കി മാറ്റും, പിന്നെ അതിൽ നിന്ന് മെട്രിക് കണ്ടുപിടിക്കും. കാൽക്കുലേറ്റ് ചെയ്ത് മെട്രിക് കണ്ടുപിടിക്കും. ആ മെട്രിക്കും കണ്ടുപിടിച്ചതിന് ശേഷമാണ് അവർ KPIs കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഹോപ്പ് ദിസ് ഇസ് യൂസ്ഫുൾ ഫോർ യു. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.